പക്ഷേ കേരളത്തിലെ ചെക്കന്മാര് കെയറിങ്ങാ. എന്ത് പേടിക്കാനല്ലേ, ട്രോളൊക്കെ ഒരു രസമല്ല. അവർക്ക് ബുദ്ധിയുണ്ട്, ഞങ്ങൾക്ക് ബുദ്ധിയില്ല. പിള്ളേരുടെ ടൈം അതിലിപ്പോ നമ്മൾ അസൂയപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ ഇല്ല, സോ അവരുടെ ആ ഒരു പ്രതികരണമൊക്കെ കാണുമ്പോ എന്താണ് തോന്നാറ്? എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലെ ആളുകൾ കൂടുതലും തമിഴ്നാട്ടിലെ ആളുകളാ ഫാൻസ്. അത് എനിക്ക് തോന്നുന്നു. ആരെങ്കിലും കണ്ട് സംസാരിച്ചിട്ടുണ്ടോ അങ്ങനെ ആരെങ്കിലും? തമിഴ്നാട്ടിൽ അല്ലാണ്ടിങ്ങനെ മെസ്സേജ് റിക്വസ്റ്റും ഇതൊക്കെ. എനിക്കൊന്ന് കൂടുതൽ ഇൻസ്റ്റാഗ്രാമിൽ തമിഴ്മാരുള്ളതെന്ന് അറിയില്ല ചേട്ടാ. തമിഴ്നാട്ടിലെ ചെക്കന്മാർക്ക് ഭയങ്കര സ്നേഹമാ. അവർക്ക് ഒരുപാട് സ്നേഹം വാരിക്കോരി തരാനുള്ള മനസ്സുണ്ട് അവർക്ക് ഭയങ്കര. അതുകൊണ്ട് അവർ കൂടുതൽ സ്നേഹിക്കുന്നു. പക്ഷെ കേരളത്തിലെ ചെക്കന്മാര് കേറിങ്ങാ. ഉടുപ്പ് ഷാളിടും മോളെ അതാണ് വ്യത്യാസം. തമിഴ്നാട്ടിലെ ചേട്ടന്മാർക്ക് പിന്നെ ഒരു പ്രശ്നമില്ല, അതൊന്നും ഒരു പ്രശ്നം. ഇപ്പോ തമിഴ്നാട്ടിലെ കൊറേ ഫാൻസ് ഉണ്ട് എന്ന് പറയുമ്പോ അമല ഷാജി ലൈക്ക് അവർക്കൊക്കെ ഇതേമാതിരി തന്നെ ഫാൻസ് ഉണ്ട് തമിഴ്നാട്ടിൽ നിന്ന്. സോ അവരെ കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? അതായത് കഴിഞ്ഞ ദിവസം ഒരു തമിഴ്നാട്ടിലെ ചെക്കന്മാരൊക്കെ ഇല്ല. അതിപ്പം അവരുടെ ടൈം എന്ത് പറയാനാ, ആ പിള്ളേരുടെ ടൈം. അതിലിപ്പം നമ്മൾ അസൂയപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. അവര് സന്തോഷിക്കട്ടെ, അവര് ആഘോഷിക്കട്ടെ അല്ലേ? അതല്ലേ സത്യം. എന്തിനാ പിള്ളേരിട്ട് ഇങ്ങനെ? അവര് സന്തോഷിക്കട്ടെ, അവർക്ക് അവരുടെ ടൈമാണ്. പിന്നെ ഭാഗ്യം അവർക്ക് കേരളത്തെ ടൈമാരില്ലാത്ത ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ കുറെ. അങ്ങനെ അപ്പൊ അവരുടെ ട്രോൾസ് ഒക്കെ കാണാറുണ്ടോ? ആ ഇടയ്ക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോ കാണാറുണ്ട്. ട്രോളൊക്കെ ഒരു രസമല്ലേ, അതല്ലേ അവരെ ഫേമസ് ആക്കണേ. ട്രോളുമ്പോഴല്ലേ അമല ഫാൻസ് അസോസിയേഷൻ ട്രോൾ. ഇവക്ക് എന്റെ കൊച്ചിന് ഈ ഇടയ്ക്ക് ട്രോൾ ഉണ്ടായിരുന്നു, ഏതോ ഒരു പുഴുവാന്നൊക്കെ പറഞ്ഞ് അതിനകത്ത് ആളുകൾ ഒന്ന് കമന്റ് ഇടുക, ഇവളാണ് ട്രോൾ ചെയ്ത്. എന്നിട്ട് അതിനകത്ത് വന്ന് ഗൈസ് അത് പൊന്നുവാവയാണ്, അതിനകത്ത് വന്ന് കമന്റ് ഇടുക പൊന്നുവാവ പൊന്നുവാവ പൊന്നുവാവ. അത് പൊന്നുവാവ അല്ലാതെ ആർദ്ര ഉണ്ണിയാണ്. ഒരാളെ സെർച്ച് ചെയ്താൽ മറ്റേ ഫോട്ടോ കാണാൻ തോന്നുന്നു അല്ലേ? ആണോ? അതെ അതെ. ഇപ്പൊ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും കൊറേ പേര്. ഗായ്സ് ഞാൻ ഇത്തിരി കൂടി സുന്ദരിയാണ് തിരിച്ചറിയൂ. കാരണം എന്താ വെച്ചാ പുറത്തു പോകുമ്പോഴേ എവിടെ ചെന്നാലും അവളാണ് സുന്ദരി. വെറുതെ പറയണേ, പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും എല്ലാരും വന്നിട്ട് ഹായ് ഞങ്ങൾ വീഡിയോ ഒക്കെ കാണാറുണ്ട് കേട്ടോ എല്ലാം പറഞ്ഞിട്ട് ആർദ്ര ഉണ്ണിയല്ലേ ഞാൻ. പിന്നെ ഞാൻ മാറ്റാനൊന്നും പോവാറില്ല. ശരി, അത് അവളോട് മാത്രല്ല കേട്ടോ, അങ്ങനെ മാറി പോകുന്നുണ്ട്. പക്ഷെ സത്യത്തിൽ ഞങ്ങൾ അത്ര സിമിലറല്ല. ഇപ്പൊ കണ്ട് എന്ത് തോന്നുന്നു? ഇല്ല, ഞങ്ങൾ അങ്ങനെ സിമിലർ അല്ല. നല്ല വ്യത്യാസമുണ്ട്, മുടി വ്യത്യാസമുണ്ട്. എനിക്ക് താഴെ താഴെ കൊറേ വ്യത്യാസം ഉണ്ട്. പക്ഷെ എന്താന്ന് അറിയത്തില്ല, അങ്ങനെ പറയുന്നില്ല. അപ്പൊ ഞാൻ അന്ന് കോഴിക്കോട് പഠിച്ചുവന്ന സമയത്ത് അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ വന്നിട്ട് ഹായ് പൊന്നു അല്ലേ എന്ന് പറഞ്ഞിട്ട് വന്ന് സംസാരിക്കും. അപ്പൊ ഞാൻ അല്ല, ഞാൻ പൊന്നു അല്ല, ഞാൻ പൊന്നു ചേച്ചിയാന്ന് പറയും. അമലയുടെ ട്രോളിനെ പറ്റി പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്കും കൊറേ ട്രോൾസ് കിട്ടിയിട്ടില്ലേ? എനിക്ക് തോന്നുന്നു ഫാസ്റ്റസ്റ്റ് ഫാമിലി ഫസ്റ്റ് ആ ഒരു സെഷനിൽ പോയപ്പോ ഒരുപാട് ട്രോൾ കിട്ടി. എങ്ങനെ ട്രോൾ കിട്ടാണ്ടിരിക്കും ഈ മുതലിനെ കണ്ടോ? തോന്നുന്നുണ്ടോ ട്രോൾ കിട്ടാണ്ടിരിക്കുന്നു? അവർക്കും ചേട്ടന്മാർക്കും യൂട്യൂബ് ചാനലൊക്കെ ഉള്ളതല്ലേ, അവർക്കും ട്രോളാൻ പേജ് ഉണ്ടാക്കുമ്പോ അവർക്ക് എന്തെങ്കിലും വേണ്ടേ? അവർക്ക് കണ്ടന്റ് വേണ്ടേ? നമ്മളെ പോലെ അവർക്കും കഷ്ടപ്പാടല്ലേ. അതെ, അവർക്ക് ബുദ്ധിയുണ്ട്, ഞങ്ങൾക്ക് ബുദ്ധിയില്ല. എനിക്ക് ബുദ്ധിയുണ്ട്. ആ ശരി. ഇപ്പൊ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഒരുപാട് നല്ല ഫിലിംസ് ഉണ്ട്. സോ അതിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു ഞാൻ ചെയ്തേനെ എന്നൊക്കെ കരുതുന്ന ഏതെങ്കിലും കൈൻഡ് ഓഫ് ഉണ്ടോ? എനിക്ക് എന്റെ ക്യാരക്ടറിന് ഇതുവരെ ഒന്നും ഇറങ്ങിയിട്ടില്ല ചേച്ചി. അങ്ങനെ ഇപ്പം ഇല്ല, അതൊക്കെ അവര് തന്നെ ചെയ്താലായിരിക്കും നല്ലത്. അതൊക്കെ ഞാനൊക്കെ ഞാൻ പറഞ്ഞില്ലേ എന്റെ അഭിനയത്തിന്റെ ഇതിനെ കുറിച്ച്, ഞാനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വിഷയാ പോസ്റ്റ് ആയിരിക്കും. പിന്നെ അത് ഹിറ്റാവും വേറെ രീതിയിലായിരിക്കും. രണ്ടാണെങ്കിൽ ഹിറ്റാവും.